അടിപ്പണം എന്നൊരൊറ്റ ജോണറിൽ വിശേഷിപ്പിക്കാൻ പറ്റില്ല, അത് നിങ്ങളെ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗംഭീര പടമാണ്, ഒന്നൊന്നര മേക്കിംഗ്, റെട്രോ ഫീല്, പഴയ കാലമാണ്. സോ തുടക്കം മുതൽ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്ത പാടാ, അത് അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട്. കളർ ടോൺ നൈസാണ്. ഒരു റെട്രോ പടം എങ്ങനെ എടുക്കണം എന്നുള്ളത് ഈ കളർ ടോണൊക്കെ ഇതാണ്. പിന്നെ പറയേണ്ടത് ആക്ഷൻ, ഓഫ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരു അടിപൊളി ആക്ഷൻ ചെയ്യുന്നുണ്ട്. ഒരു ചാരാഷ പട്ടി, അതൊരു ഒന്നൊന്നര അടിയായിരുന്നു. പിന്നെ പെർഫോമൻസ് എല്ലാവരും അടിപൊളിയുണ്ട്. ചെമ്പൻ വിനോദ്, ഉമ്മാനത്, കഥയ്ക്ക് വേണ്ട അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ഉണ്ട്. മേക്കിംഗ് വൈസ് സമമായിട്ടുണ്ട്. എടുത്തു പറഞ്ഞാൽ രണ്ട് പിള്ളേർ, എനിക്കാരെ പേരറിയില്ല, നമ്മൾ കമ്മിറ്റി പാർട്ടിലൊക്കെ അഭിനയിച്ചു തരാം, അവരിതിനകത്ത് ഒന്ന് പൊളിച്ചിറക്കിയിട്ടുണ്ട്. യഥാർത്ഥ ശാസ്ത്രം അവരാണ്. അവരൊരു ആക്ഷനും ഡാൻസ് വെച്ചിട്ടുള്ള ആക്ഷനൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഒരു ഒന്നൊന്നര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്, കാരണം ദിസ് ഈസ് ഗോണ ബി ഹിറ്റ്. ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മലയാളത്തിൽ മിസ് ചെയ്തൊരു ഐറ്റം ആയിരുന്നു വാട്ടർ മേക്കിംഗ്. നമ്മൾ ഈ വിടുതലയും ജിഗർദാണ്ടയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പ് എക്സ്പെക്ട് ചെയ്യായിരുന്നു, ഇങ്ങനെ മലയാളത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ ജോണറൊന്നുമല്ല, പക്ഷെ ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മേക്കിംഗ്. ഓസം, അത് ഉല്ലാസിന് കൈയടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടീം ഡെവലപ്പ് ചെയ്തിട്ട് തിയേറ്ററിൽ ഇവർ പ്രൊമോഷൻ കുറച്ച് കുറഞ്ഞു പോകുന്നു എനിക്ക്. കാരണം മലയാളത്തിന് ഇമ്മാതിരി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തിയേറ്റർ വാച്ചുകൾ തന്നെയാണ്. പോയിട്ട് കാണാം.